തിരുവനന്തപുരം ബാലരാമപുരത്ത് വീട്ടിൽ കയറി കഞ്ചാവ് മാഫിയയുടെ ആക്രമണം. വഴിമുക്ക് സ്വദേശി നിസാമിന്റെ വീട്ടിൽ കയറിയാണ് സ്ത്രീകളെയും കുട്ടികളെയും അടക്കം മർദ്ദിച്ചത്. ഭാര്യയ്ക്കും രണ്ടര വയസ്സുള്ള കുഞ്ഞിനും മർദ്ദനമേറ്റു. ആർ അനന്തകൃഷ്ണൻ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളും. അനന്തൻ, എപ്പോഴാണ് സംഭവം? ഈ പോലീസ് കേസെടുത്തിട്ടുണ്ടോ? മധു, തിരുവനന്തപുരം ജില്ലയിൽ സാമൂഹ്യ വിരുദ്ധരുടെ അഴിഞ്ഞാട്ടം തുടരുകയാണ്. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ബാലരാമപുരത്താണ് കഞ്ചാവ് മാഫിയയുടെ അഴിഞ്ഞാട്ടമുണ്ടായത്. ബാലരാമപുരത്ത് ഒരു കുടുംബത്തിന് നേരെയാണ് ഗുണ്ടാക്രമണം ഉണ്ടായത്. ബാലരാമപുരം വഴിമുക്ക് സ്വദേശി നിസാം, ഭാര്യ അൽഫില ഇവരുടെ രണ്ടു വയസ്സുള്ള കുഞ്ഞ്, ഈ മൂന്നു പേർക്കും ഗുരുതരമായി പരിക്കേറ്റു. ഇവരുടെ വീട് കയറിയായിരുന്നു കഞ്ചാവ് മാഫിയ ആക്രമിച്ചത്. ഈ കഞ്ചാവ് വിൽപ്പനയുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങൾ മറ്റുള്ളവരെ അറിയിച്ചു എന്ന് ആരോപിച്ചാണ് ഇവർ വീട് കയറി ആക്രമണം നടത്തിയത്. മൂന്നുപേരെയും, നിസാമിനെയും ഭാര്യയെയും കുഞ്ഞിനെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു.